കോൺഗ്രസിൽ ദേശീയ തലത്തിൽ തമ്മിലടി ഏറ്റവും വലിയ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ നശിച്ച് നാറാണക്കല്ലെടുക്കുന്നു എന്ന വിലയിരുത്തലാണ് ഓരോ സംസ്ഥാനത്തു നിന്നും പുതുതായി വരുന്നതും രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം നടപ്പാക്കിയില്ല നടപ്പാക്കാൻ സാധിച്ചില്ല രാഹുൽ ഗാന്ധി ലക്ഷ്യമിട്ടത് മൂന്ന് സംസ്ഥാനങ്ങളിലെ നേതാക്കളെ പുറംകാലുകൊണ്ട് ചവിട്ടി തള്ളുക ആ രീതിയിലേക്ക് ഒരു രാജ്യം പ്രഖ്യാപിക്കുക അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്താതെ വരികയും പുതിയ തരത്തിലേക്ക് കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇനി ആ സ്ഥാനത്തേക്ക് താനില്ല പ്രിയങ്ക ഗാന്ധി അവരോധിക്കുന്ന നാടകങ്ങളുമായി സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കിച്ചൺ കാബിനറ്റ് സജീവ ചർച്ചകളിലേക്ക് പോകുമ്പോൾ അതിനടിസ്ഥാനം വിടുന്ന ലക്ഷ്യങ്ങളിൽ കമൽനാഥിനെയും അശോക് ഗെഹ്ലോട്ടിനെയും അതോടൊപ്പം പഞ്ചാബിൽ അമരീന്ദ്ര സിംഗിനെയും രാജിവെപ്പിച്ച് പുറത്തേക്കാക്കുക എന്ന രാഹുൽ ഗാന്ധിയുടെ കുതന്ത്രത്തിന് ആ നേതാക്കൾ വഴങ്ങാതിരുന്നതാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രതിസന്ധി എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയം ദില്ലി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഇത് ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ കോൺഗ്രസ്സിൽ ഉണ്ടാക്കുന്നു കേരളത്തിൽ അടക്കം കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ നോമിനിയായി കേരളത്തിനെ കോൺഗ്രസ് രംഗത്തെ ഗ്രൂപ്പ് വിമുക്തമാക്കാൻ വന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഒരു കോൺഗ്രസ്സുകാരും അനുസരിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അടിയന്തരമായി കെ പി സി സി പുനഃസംഘടിക്കുക എന്നാണ് മുല്ലപ്പള്ളിയോട് മറ്റ് നേതാക്കളൊക്കെ പറയുന്നത് താഴെക്കിടയിലുള്ള നേതാക്കൾ വരെ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പറഞ്ഞു തുടങ്ങി കാരണം ആൾക്കാർക്ക് മനസ്സിലായി ദേശീയ തലത്തിൽ എന്താണ് രീതികൾ അവിടെ വെല്ലുവിളിയുടെ സ്വരം ഉയർത്തുന്നു എന്നുള്ളത് അശോക് ഗെഹ്ലോട്ട് ആകട്ടെ അതോടൊപ്പം കമൽനാഥ് ആകട്ടെ ചിദംബരം ആകട്ടെ അമരീന്ദർ സിംഗ് ആകട്ടെ ഇങ്ങനെ രാഹുൽ ഗാന്ധി ഫോക്കസ് ചെയ്ത പുറത്താക്കാൻ ഫോക്കസ് ചെയ്ത നേതാക്കളുടെ കൂട്ടായ്മ രൂപപ്പെടുന്നു എന്നുള്ള സൂചനകളും വരുന്നുണ്ട് പിൻപറ്റി ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹരീഷ് റാവത്ത് അസമിന്റെ ചുമതലകളിൽ നിന്ന് രാജിവെക്കുമ്പോൾ അസമിന്റെ ചുമതലകളിൽ നിന്ന് ആ പാർട്ടി ചുമതലകളിൽ നിന്ന് ഇദ്ദേഹം ഹരീഷ് റാവത്ത് രാജിവെക്കുമ്പോൾ അത് നൽകുന്ന സൂചനകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയാണ് ഹരീഷ് റാവത്ത് അപ്പോൾ ഹരീഷ് റാവത്ത് പ്രത്യക്ഷത്തിനൊരു പ്രസ്താവന രാഹുലിന് അനുബന്ധമായി രാഹുലിന് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഒരു പ്രസ്താവനയാണ് ഹരീഷ് റാവത്തിൻ്റെതെന്ന് തോന്നുമെങ്കിലും ദില്ലി രാഷ്ട്രീയത്തിൻ്റെ അടിയൊഴുക്കുകൾ സൂചിപ്പിക്കുന്നത് അത്ര പന്തിയല്ല കാര്യങ്ങൾ എന്നുള്ളത് അവിടെ രാഹുൽ ഗാന്ധി പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സ്വീകരിക്കപ്പെടുകയാണ് കമൽനാഥ് കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ കമൽനാഥിന്റെ ആസ്ഥാനത്തെ കമൽനാഥ് ഭരിക്കുന്ന സംസ്ഥാനത്ത് അവിടെ രാഹുൽ ഗാന്ധിയുടെ ടീമിനെ അടുപ്പിക്കേണ്ട എന്ന് അവർ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ അശോക് ഗെലോട്ട് ഭരിക്കുന്നിടത്ത് അശോക് ഗെഹ്ലോട്ട് ടീം രാഹുൽ ഗാന്ധി സജസ്റ്റ് ചെയ്യുന്നവരെ അംഗീകരിക്കേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു അമരീന്ദർ സിംഗും നവജോത് സിംഗ് സിദ്ധുവുമാണ് മുഖാമുഖം നിൽക്കുന്നത് ഏറ്റവും ശ്രദ്ധേയം രാഹുൽ ഗാന്ധി ഈ ശനിയാഴ്ച വിദേശത്തേക്ക് പോവുകയാണ് അജ്ഞാതവാസത്തിലേക്ക് പോവുകയാണ് അമ്മയുമായി ചേർന്നുകൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നില്ല ആൾക്കാർ ചികഞ്ഞെടുക്കുന്നു അളിയൻ റോബത്ത് ബധേര ചികിത്സയിലാണ് അവിടേക്ക് പോവുകയാണ് പക്ഷേ ഇതൊക്കെ ഔദ്യോഗികമായി അറിയിക്കേണ്ടതല്ലേ ഒന്നുമില്ലെങ്കിലും രാഹുൽ ഗാന്ധി വയനാടിൻ്റെ എം ആണ് ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിക്ക് ജനങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം താൻ എവിടെയാണ് പോകുന്നത് കുറെ നാൾ ഒരു പ്രസ്താവന തന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ള പറയാനുള്ളൊരു ബാധ്യതയെങ്കിലും അദ്ദേഹത്തിന് ഉണ്ട് അതൊന്നും ഇല്ലാതെ ഇദ്ദേഹം രഹസ്യ സന്ദർശനത്തിന് വിദേശത്തേക്ക് പോകുമ്പോൾ ഇപ്പോഴത്തെ വിവാദം അതാണ് ഇതിന് മുമ്പ് അദ്ദേഹം ലണ്ടനിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കണ്ട കോൺഗ്രസ് നേതാവ് അത് ഈ നവജോത് സിംഗ് സിദ്ധുവാണ് സിദ്ധുവിനോടൊരു പ്രത്യേക മമത പക്ഷേ അമരീന്ദർ സിംഗ് അടുപ്പിക്കുന്നില്ല പഞ്ചാബിൽ അശോക് ഗെലോട്ട് അടുപ്പിക്കുന്നില്ല അതോടെ കമൽനാഥ് അടുപ്പിക്കുന്നില്ല ജ്യോതിരാദിത്യ സിന്ധ സിന്ധ്യയുടെയും അതോടൊപ്പം അവർ കൊണ്ടുവരുന്ന ഓരോ ടീമും ഇത്തരത്തിൽ വഴങ്ങി കൊടുക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കൈവിട്ടു പോകുന്നു സംസ്ഥാനങ്ങൾ അശോക് ഗെഹ്ലോട്ട് അശോക് ഗെലോട്ടിന്റെ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ രീതിയിലാണ് ആ സംസ്ഥാനത്ത് നിന്നും വാർത്തകൾ വരുന്നത് കമൽനാഥ് കമൽനാഥിന്റെ രീതിയിൽ മുന്നോട്ട് പോകാൻ പോകുന്നു ചിദംബരം ചിദംബരത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോകും അമരീന്ദർ സിംഗ് അമരീന്ദർ സിംഗിന്റെ രീതിയിൽ മുന്നോട്ട് പോകും ഇങ്ങ് കൊച്ചു കേരളത്തിൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മനസ്സിലാക്കുന്ന ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഇതാണ് കോൺഗ്രസിന്റെ നിലവിലെ ചിത്രം ഈ ചിത്രത്തിലേക്ക് വേണ്ടി വന്നാൽ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഭക്തനായ ആന്റണി എ കെ ആന്റണി ഇതുവരെ ശക്തമായ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല രമേശ് ചെന്നിത്തല പ്രസ്താവന നടത്തിയോ നിങ്ങൾ ചികഞ്ഞു നോക്കുക ഉമ്മൻചാണ്ടി പ്രസ്താവന നടത്തിയോ ചികഞ്ഞു നോക്കുക എന്താണ് ഈ മൗനത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് തൊട്ടടുത്തു തമിഴ്നാട്ടിൽ ചിദംബരം ചിദംബരം പറയുന്നു പോകുന്നെങ്കിൽ പൊക്കോട്ടെ രാഹുലിന് അനുകൂലമായി ഒരു പ്രസ്താവന ചിദംബരത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നില്ല കർണാടകയിലേക്ക് എടുക്കൂ ആന്ധ്രാപ്രദേശിലേക്ക് എടുക്കൂ അതോടൊപ്പം തന്നെ അശോക് ഗെലോട്ടിനെ എടുത്താലും കമൽനാഥിനെ എടുത്താലും അമരീന്ദർ സിംഗിനെ എടുത്താലും ഇങ്ങനെ ഏകദേശം അടിസ്ഥാനമുണ്ട് എന്ന് പറയുന്നിടത്തൊക്കെ രാഹുൽ നശിച്ചു പോകുന്നു രാഹുലിന് ഇല്ലായ്മ പോകുന്നു രാഹുലിന്റെ പിന്തുണ കുറയുന്നു ഒറ്റപ്പെട്ട നേതാക്കൾ ഇടനില തട്ട് ഇടത്തട്ട് നേതാക്കൾ അനുഭവ പാരമ്പര്യം ഇല്ലാത്തവർ ഈ ഒരു കോക്കസ് രൂപപ്പെടുന്നുവെന്നും ആ കോക്കസും രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി കോക്കസുമാണ് കോൺഗ്രസിന്റെ രണ്ട് മുഖമായി നിൽക്കുന്നത് വളരെ സ്ട്രൈറ്റായി ഇപ്പോഴുണ്ടാകുന്ന ചർച്ച പുതിയ ആൾക്കാർ അതോടൊപ്പം പാരമ്പര്യവാദികളും കോൺഗ്രസിലെ പാരമ്പര്യവാദികളും കോൺഗ്രസിലെ ഇളമുറക്കാരും പാരമ്പര്യവാദികളുടെ പക്ഷത്തായിരുന്നു അമ്മ സോണിയാഗാന്ധി സോണിയാഗാന്ധി നേരെ ചുവട് മാറ്റി ഇളമുറക്കാരുടെ പക്ഷത്തേക്ക് വന്നു കാരണം രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും നിൽക്കുക അതാണ് അവർക്ക് ആവശ്യം പാരമ്പര്യവാദികൾ ഒത്തുചേരുന്നു ഫലത്തിൽ നരസിം പി വി നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലേക്ക് കോൺഗ്രസ് പോയ ഇതുപോലെ പുതിയ കാല കോൺഗ്രസ് പോകുന്നുവെന്നും അത് അന്നത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്ന ഭിന്നമാകുന്നൊരു രാഷ്ട്രീയം ദേശീയ ധാരയിൽ ചിന്ന ഭിന്നമാകുന്നൊരു രാഷ്ട്രീയം സംസ്ഥാനത്തെ പോക്കറ്റുകളായി കോൺഗ്രസ് അതിപാതിക്കാൻ പോകുന്നു അതായത് സി പി എം എങ്ങനെയാണ് അതോടൊപ്പം തന്നെ മറ്റ് പ്രാദേശിക കക്ഷികൾ ബി എസ് പി എങ്ങനെയാണ് എസ് പി എങ്ങനെയാണ് ഈ തരത്തിൽ ഏതാനും സംസ്ഥാനങ്ങളിൽ കമൽനാഥിന്റെ കമൽനാഥ് കോൺഗ്രസ് എന്നും അശോക് ഗെലോട്ട് കോൺഗ്രസ് എന്നും പി ചിദംബരം കോൺഗ്രസ് എന്നും കേരളത്തിൽ രമേശ് ചെന്നിത്തലയുടെ പടി എവിടെയാണ് എന്നുള്ളത് ഉമ്മൻചാണ്ടി നിശ്ചയിക്കും കെ മുരളീധരന്റെ സാന്നിധ്യം മാത്രം ഉമ്മൻചാണ്ടി പ്രതീക്ഷിക്കുന്നുള്ളൂ അങ്ങനെ വരികയാണെങ്കിൽ ഉമ്മൻചാണ്ടി കോൺഗ്രസ് എന്ന് കേരളത്തിലും ഇങ്ങനൊരു പ്രാദേശിക കക്ഷിയായി അധപ്പതിക്കുന്ന തരത്തിലേക്ക് പ്രാദേശിക വാദവും പ്രാദേശിക നേതാക്കളുടെ തലയെടുപ്പും ഒക്കെ മുന്നിൽ നിൽക്കുന്നു ഇത് കണ്ട് മനം എടുത്ത് തൻ്റെ വാക്കുകൾക്ക് ആരും ഒരു വിധ പ്രാ പ്രാധാന്യവും നൽകുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് രാഹുൽ പിന്നാക്കം പോയിരിക്കുന്നത് രാഹുൽ ഇപ്പോൾ ഒരു രക്ഷാകവചമായി നിർത്തിയിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് അങ്ങനെ പാര കോൺഗ്രസിലെ പാരമ്പര്യവാദികൾ യുദ്ധപ്രഖ്യാപിക്കുന്ന ഈ വേളയിൽ ഇളം തലമുറക്കാരുടെ പ്രതിനിധിയായി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ തലത്തിലേക്ക് അതായത് അവർക്ക് അനുകൂലമുള്ള സംസ്ഥാനങ്ങളുടെ ഒരു പാർട്ടി അവിടേക്ക് പ്രിയങ്ക ഗാന്ധിയും വരുമോ എന്തായാലും കോൺഗ്രസ് ദേശീയ തലത്തിൽ നശിച്ച് നാറാണക്കല്ലെടുക്കുന്നു എന്ന സൂചനകളും ദൃശ്യങ്ങളുമാണ് ദില്ലി രാഷ്ട്രീയം പകർന്നു പകർന്നുവെക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ